നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ജനുവരി മാസം 13-ാം തീയതി 1199-ാം ആണ്ട് ധനുമാസം 28-ാം തീയതി ശനിയാഴ്ച. ഇന്ന് നക്ഷത്രം വന്നിരിക്കുന്നത് തിരുവോണ നക്ഷത്രമാണ്. 12 ഉച്ചയ്ക്ക് 12:47 വരെ തിരുവോണ നക്ഷത്രം. അപ്പോൾ ഉച്ചയ്ക്ക് 12:47 ശേഷം അവിട്ട നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ രാവിലെ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവരും പോകുന്നവരും അന്നത്തെ ഇന്നത്തെ ബർത്ത്ഡേ നോക്കുന്നതുമെല്ലാം തിരുവോണ നക്ഷത്രം തന്നെയാണ്. കാരണം 7 നാഴിക നേരം അന്ന് നക്ഷത്രം ഉണ്ടെങ്കിൽ നമുക്ക് ബർത്ത്ഡേ ഏറ്റെടുക്കാം. പക്ഷേ ഇന്നത്തെ ദിവസം ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ജ്യോതിഷശാസ്ത്ര പ്രകാരം വളരെ നെഗറ്റീവുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. കാരണം പലർക്കും ശനിയാഴ്ച ഭാഗ്യദായകമായിട്ടൊക്കെ തീരാറുണ്ടെങ്കിലും ഒരു നല്ലൊരു ശതമാനം പേർക്കും ശനിയാഴ്ച ദിവസം നല്ലതല്ല. അതുകൊണ്ട് ഭൂരിപക്ഷ അഭിപ്രായത്തെ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തെ എടുത്തുകൊണ്ട് നമുക്ക് ശനിയാഴ്ച ദിവസം ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാൻ അനുകൂലപ്രദമായ ദിവസമല്ല. നക്ഷത്രം തിരുവോണവും അത് കഴിഞ്ഞ് വരുന്ന അവിട്ടവും ഒക്കെ നക്ഷത്രപ്രകാരം നല്ലതാണെങ്കിൽ പോലും ഈ ദിവസം അത്ര നല്ലതല്ല. അതുകൊണ്ട് ആകിലും നമുക്ക് ശനിയാഴ്ച ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. അല്ലെങ്കിൽ എന്തു ചെയ്യും, കാര്യാദികൾക്കെല്ലാം ഇഴച്ചിലുണ്ടാവും. നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കാതെ വരും. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമുക്ക് ശനിയാഴ്ച ആകില് ഒഴിവാക്കാൻ പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്. ഇല്ല, നമുക്ക് ശനിയാഴ്ച തന്നെ ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്നുണ്ടെങ്കിൽ ആണ് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എടുത്ത് നമ്മൾ ഓരോ കാര്യത്തിലേക്ക് പോകും. കാരണം നമ്മൾ അന്യസ്ഥലത്ത് താമസിക്കുകയാണ്, ഒരാളുമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനോ ചില ഡോക്യുമെൻറ്റുകൾ ഒപ്പിടാനോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളെ ഇഷ്ടത്തിന് ചെന്നാൽ അവർ വിശ്വാസികളാവണമെന്നില്ല, അവരത് കേൾക്കണമെന്നുമില്ല. ഒരു ദിവസം നഷ്ടപ്പെട്ടു പോയ ഒരു അവസരം നഷ്ടപ്പെട്ടു പോകും പോലെയായി പോവും. അതുകൊണ്ട് അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ അന്നത്തെ ദിവസം അഭിജിത്ത് മുഹൂർത്തം എടുത്ത് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ചെയ്യാം. 12:05 തൊട്ട് അന്ന് ഉച്ചയ്ക്ക് 12:55 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അന്ന് ചെയ്യാനാകിലും മാറ്റിവെക്കാൻ ശ്രമിക്കുക. ബൈ ചാൻസ് മാറ്റിവെക്കാൻ സാധിച്ചില്ല എങ്കിൽ നമുക്ക് ഈ സമയം എടുത്ത് ചെയ്യാം. അതുപോലെ രാഹുകാലം വരുന്നതും നമ്മൾ ഓരോ കാര്യത്തിന് നോക്കുന്ന നല്ലൊരു ശതമാനം പേര് എനിക്ക് തന്നെ അറിയാം, രാഹുകാലം നോക്കി ഓരോ കാര്യങ്ങൾക്ക് ചെയ്യുന്നവരുണ്ട്, ഇറങ്ങുന്നവരുണ്ട്. അപ്പോൾ രാഹുകാലം കലണ്ടറിൽ 9:00 to 10:30 വരെ എന്നിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോൾ രാഹുകാലം ഉദയത്തെ ആസ്പദമാക്കിയാണ്. ശരിക്ക് 9:28 രാഹുകാലം ആരംഭിക്കുകയുള്ളൂ. 9:28 10:58 വരെ രാഹുകാല സമയമുണ്ട്. അതുകൊണ്ട് രാഹുകാലം നോക്കുമ്പോൾ അയ്യോ 9 കഴിഞ്ഞു എനിക്ക് രാഹുകാലം, അല്ലെങ്കിൽ 9 തുടങ്ങാൻ പോകുന്നു അതുകൊണ്ട് രാഹുകാലം ആരംഭിച്ചു, 10:30 തന്നെ ഇറങ്ങി ഓരോ പോയാൽ നിങ്ങൾ കറക്റ്റ് രാഹുകാലത്തിനായിരിക്കും ഓരോ കാര്യത്തിന് ഇറങ്ങണേ. അതുകൊണ്ട് രാഹുകാലം ഇന്ന് 9:30 തൊട്ട് 10:58 വരെയാണ് രാഹുകാല സമയം. അപ്പോൾ രാഹുകാലം വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യത്തിന് ഇറങ്ങാൻ. ഇപ്പോൾ ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ബർത്ത്ഡേക്ക് പ്രാധാന്യം ഞാൻ നേരത്തെ പറയുണ്ടായി, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നതാണ് ബർത്ത്ഡേ വരുന്ന ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ
അവരൊക്കെ കാര്യതടസ്സവും ശാരീരിക ബുദ്ധിമുട്ടും ശനിയാഴ്ച ആയതുകൊണ്ട് അപകട സാധ്യതകളും ഒക്കെ ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് അതിനൊന്നും എഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശാസ്താവിൻ്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കുക, ശനിയാഴ്ച വ്രതാനുഷ്ഠാനത്തോടുകൂടി അന്നത്തെ ദിവസം ഇരിക്കുക, അതുപോലെ ശനീശ്വരന് വേണ്ടിയിട്ട് ശാസ്താ ക്ഷേത്രത്തിലോ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലോ പായസം നടത്തുമ്പോൾ എള്ള് പായസം നടത്തുക, അതേപോലെ നീരാഞ്ജനം കത്തിക്കുക, നെയ്യ് അഭിഷേകം ചെയ്യുക, അർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു വർഷത്തേക്കുള്ള നിങ്ങളുടെ ദോഷം മാറാൻ സഹായിക്കും. അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോൾ നീല വസ്ത്രമോ അല്ലെങ്കിൽ കറുത്ത വസ്ത്രമോ നമുക്ക് ശരീരത്തിൽ ധരിക്കുന്നത് നന്നായിരിക്കും. അത് പാൻ്റായിട്ടോ അല്ലെങ്കിൽ ഷർട്ടായിട്ടോ അല്ലെങ്കിൽ ബ്ലൗസായിട്ടോ ഒന്നുമില്ലെങ്കിൽ കറുത്ത പൊട്ട് സ്ത്രീകൾ വച്ചുകൊണ്ട് അവർ വേറെ ഏത് ഡ്രസ്സിട്ട് പോയാലും മതിയാവും. കാരണം ഡ്രസ്സ് ശനീശ്വരൻ്റെ നെഗറ്റീവ് ഫലത്തെ കുറയ്ക്കാനും അവിടെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനും സഹായിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.